മഴക്കെടുതിയിലും കൊടും വേനലിലും എല്ലാം ദുരിതം നേടുന്ന ആൾക്കാരാണ് കർഷകർ. അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള തിരിച്ചടികൾക്ക് പുറമേ മനുഷ്യർ കൂടി കർഷകരെ മനഃപൂർവ്വമായി ദ്രോഹിച്ചാൽ എങ്ങനെയാകും കാര്യങ്ങൾ? കോട്ടയം വെച്ചൂരുള്ള കർഷകരുടെ ദുരിതത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന തോടുകളിൽ കക്കൂസ് മാലിന്യം തളുന്നുവെന്ന് അവരുടെ പരാതി. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധരാണ് ഈ ക്രൂരകൃത്യം ചെയ്തു വരുന്നത്. വെച്ചൂർ പഞ്ചായത്തിലെ പൂവത്തുംകരി, അയ്യനാടൻ പുത്തൻകരി, കോലാമ്പുറത്തുകരി തുടങ്ങിയ 10 പാടശേഖരങ്ങളിലെ കൃഷിക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളുന്നുവെന്നാണ് പരാതി. പാടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന കൊടുത്തുരുത്ത് ഞാണുപറമ്പ് തോട്ടിലാണ് മാലിന്യം തള്ളുന്നത്. ഇതോടെ 2,000 ഏക്കർ നെൽകൃഷിയാണ് ശുദ്ധജലം ലഭിക്കാതെ താറുമാറായത്. ഇതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായിട്ട് ഞങ്ങൾക്കാരോടും സങ്കടമില്ല, ഞങ്ങൾക്കാരോടും പരാതിയില്ല. കാരണം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണം. രാസവസ്തുക്കൾ കലർത്തി തള്ളുന്ന മാലിന്യം വീണ ഭാഗത്തെ പുല്ലുകൾ പോലും കരിഞ്ഞിട്ടുണ്ട്. പല ആളുകൾക്കും ത്വക്ക് രോഗം പിടിപെട്ടതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ നമ്മൾ നേരിടും. സ്കിൻ അലർജി 1, 2 ചിക്കൻ കുനിയ, കോളറ, മഞ്ഞപ്പിത്തം, ഇതുപോലുള്ള രോഗങ്ങൾ കൃഷിക്കാരെ പേടിച്ച് പാടത്ത് വരുന്നില്ല. മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്താൽ പ്രതികാരം ചെയ്യുന്നതായും നാട്ടുകാർ പറയുന്നു. വിമർശനം ഉന്നയിച്ചവരുടെ വീടിന് സമീപത്തും മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ CCTV അടക്കം പഞ്ചായത്ത് സ്ഥാപിച്ചതാണ്. പക്ഷേ ഇതൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കർഷകർ പറയുന്നത്. അല്ലാത്ത പക്ഷം കൃഷി പൂർണ്ണമായും ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. കൃഷിയിടങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ സാധിക്കാതെ വന്നതോടെ കൃഷി പൂർണ്ണമായും മുടങ്ങിയിരിക്കുകയാണ്. അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൃഷി തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് തങ്ങളെന്ന് കർഷകർ പറയുന്നു. അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഈ പാടശേഖര സമിതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് 10 ക്യാമറ ഈ വഴി സൈഡിൽ ഫിറ്റ് ചെയ്തിരുന്നതാണ്. അത് ഈ മാലിന്യം അടിക്കണവർ വന്ന് കേബിളോടുകൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വീണ്ടും ഈ മാലിന്യം അടിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ആദ്യം ഇഷ്ടം 10 ക്യാമറ വെച്ചിരുന്നതാണ്. ഈ തോട്ടിൽ ഇത്രയും കൃഷിക്കാർ, ഇവിടെ 1000 കൃഷിക്കാരിവിടെ ഉണ്ട്. കാണിക്കുന്നത് ചെന്ന് സാറേ ചെന്ന് നോക്കവിടെ ചെന്നു, ആ തോട്ടിൽ കാണിച്ചു വെച്ചിരിക്കണേ. മണം കൊണ്ട് അങ്ങോട്ട് പോകാവോ? ഈ വെള്ളത്തിലോട്ട് അടിക്കണം തോട്ടിലോട്ട്. ഈ തോട്ടിൽ നിന്ന് ഇത്രയും കൃഷിക്കാർ, എത്ര ഏക്കർ പാടശേഖരം ഉണ്ട് ഇവിടെ. ഇവർക്കെല്ലാം വെള്ളം എടുക്കുന്നു. ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി, ഇത് കണ്ടത് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി. ഞങ്ങൾ എന്നും ഇത് തന്നെ കാലിൽ ചൊറിച്ചിൽ മാന്തൽ, ഞങ്ങൾക്ക് വീട് കിടന്നുറങ്ങാൻ പറ്റത്തേ. ഈ കാലിൻ്റെ വേരലിടയെല്ലാം പഴുകുക. എൻ്റെ പറയൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഉള്ളത് അത് ഈ പാടശേഖര സമിതിയുമായത് ബന്ധപ്പെട്ട പാടശേഖരത്ത് ഇറങ്ങുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലെന്നാണ് അവൾ അറിവ്. അതുകൊണ്ട് അതിനൊരു പരിഹാരമായ പരിഹാരം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു പക്ഷേ കക്കൂസ് മാലിന്യത്തിൽ നിന്നാണോ അതോ നമ്മുടെ ഉപയോഗിക്കുന്ന കീടനാശിനിയിൽ നിന്നാണോ ഏതാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റണില്ല. അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കും. രാഗിത് രാജൻ വയനാട്ടിൽ നിന്ന് ചോദിക്കുന്നു, നമ്മുടെ വയനാടിലെ 24 ബ്യൂറോ എവിടെയാണെന്ന് ചോദിക്കുന്നു. കൽപ്പറ്റയിലാണ് വയനാട് ഞങ്ങളുടെ ബ്യൂറോ. അതുപോലെ ഇതും ടെലിവിഷൻ നേരിട്ട് കാണുന്ന പ്രേക്ഷകരുടെ ഒരു ഇതാണ്, മലപ്പുറം നിന്ന് അഞ്ജനയാണ് എഴുതുന്നത്. മലപ്പുറം 2 അയ്യൂബ് ഖാൻ റോഡിൽ വെള്ളം കയറി, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് പറയുന്നു. അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ പറയുന്നത്.